പീച്ചിയോരപ്പൻ പാറയിൽ ഒഴുക്കിൽപ്പെട്ട സഹോദരങ്ങളിൽ ഒരു കുട്ടി മരിച്ചു, ഒരാൾക്ക് പരിക്ക്. അപകടം പാറക്കെട്ടിലെ കുഴിയിൽ നിറഞ്ഞുകിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി. കുന്നംകുളത്ത് വൻ ലഹരി വേട്ട. MDMA കഞ്ചാവുമായി 3 പേർ പിടിയിൽ. COA ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ശനിയാഴ്ച പതാകാ ദിനം ആചരിക്കും. തൃക്കൂർ വട്ടക്കുട്ടായി മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 2 മാസത്തിനിടയിൽ വട്ടക്കുട്ടായിയിൽ ഇത് 3 തവണയാണ് കാട്ടാനകൾ ഇറങ്ങുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. പീച്ചി ഒരപ്പൻ കെട്ടിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടികളിൽ ഒരാൾ മരിച്ചു. മുല്ലക്കര സ്വദേശി പുറത്തൂർ പള്ളിക്കുന്നത്ത് വീട്ടിൽ ഷാജു മകൾ 16 വയസ്സുള്ള ഡാരസ് മരിയ ആണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട ബന്ധു അഗളി ജെല്ലിപ്പാറ ഇടിയാട്ടുപറമ്പിൽ നിഷാദ് മകൻ റയാനെ പരിക്കുകളോടെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് ഇരു കുടുംബങ്ങളും വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ എത്തിയത്. പുഴയിൽ കുളിക്കുന്നതിനിടെ ഇരുവരും വെള്ളം നിറഞ്ഞ കുഴിക്കുള്ളിൽ മുങ്ങിപ്പോവുകയായിരുന്നു. ബഹളം കെട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡാരസിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പീച്ചി ഡാമിന് 2 കിലോമീറ്റർ താഴെയുള്ള ഈ വെള്ളച്ചാട്ടം കാണാൻ 100 സന്ദർശകരാണ് എത്തുന്നത്. പുഴയിൽ കാര്യമായി വെള്ളമില്ലെങ്കിലും കുഴികളിൽ നിറഞ്ഞ വെള്ളത്തിന്റെ ആഴം അറിയാതിരുന്ന കുട്ടികൾ അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നംകുളത്ത് മയക്കുമരുന്നുമായി 3 പേർ പിടിയിൽ. പയ്യൂർ മമ്പറമ്പത്ത് വീട്ടിൽ മുകേഷ്, മമസ്രായിലത്ത് അബു, ചെമ്മണ്ണൂർ ഉണുങ്ങൽ വീട്ടിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. കുന്നംകുളം അഡീഷണൽ SI അനുരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. 3.5 ഗ്രാം MDMA 1/2 കിലോ കഞ്ചാവും കഞ്ചാവ് ലേഹ്യവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങാനെത്തിയവരാണെന്നാണ് പ്രാഥമിക നിഗമനം. രക്ഷപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുതുവത്സരത്തിന്റെ ഭാഗമായി കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. SHO BC സൂരജ്, SIമാരായ അനുരാജ്, ഗോപിനാഥൻ, ബസന്ത്, SCPOമാരായ അബ്ദുൽ റഷീദ്, സന്ദീപ്, CPOമാരായ ഹംദ്, സുജിത് കുമാർ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പതാകാ ദിനം ആചരിക്കും. ഇതോടനുബന്ധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഓഫീസുകളിൽ പതാക ഉയർത്തുമെന്ന് COA ഭാരവാഹികൾ അർണാട്ടുകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. January 6 തൃശൂരിലാണ് ജില്ലാ സമ്മേളനം. രാവിലെ 10 COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 13 സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള ജില്ലാ സമ്മേളനം January 6 തൃശൂരിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ കേബിൾ TV ഓപ്പറേറ്റർമാരും അവരവരുടെ ഓഫീസുകളിൽ പതാക ദിനം ആചരിക്കണമെന്ന് സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. സെക്രട്ടറി P ആന്റണി, ട്രഷറർ വിനോദ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃക്കൂർ വട്ടക്കുട്ടായി മേഖലയിൽ വീണ്ടും കാട്ടാനിറങ്ങി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പള്ളിത്താഴം ബാബു, തെക്കേമഠം മജന്ത എന്നിവരുടെ കൃഷിയാണ് നശിപ്പിച്ചത്. വാഴകൃഷിയാണ് ഏറെയും നശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 വട്ടക്കൊട്ടായിൽ ഇത് 3 തവണയാണ് കാട്ടാനകൾ ഇറങ്ങുന്നത്. നേരത്തെ കാട്ടാനകളുടെ ശല്യമില്ലാതിരുന്ന പ്രദേശത്ത് സ്ഥിരമായി ആനകളെത്താൻ തുടങ്ങിയതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. ആനകൾ കൂട്ടമായാണ് മേഖലയിൽ ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വലിയകുളം പാലപ്പള്ളി മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം തന്നെയാണ് വട്ടക്കൊട്ടായിലും ഭീതി പരത്തുന്നതെന്നാണ് ആശങ്ക. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജക്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ട സർക്കാർ സംവിധാനം നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. വനം വകുപ്പ് ഒരു തരത്തിലുള്ള നടപടികളും നാളിതുവരെയായും സ്വീകരിച്ചിട്ടില്ല. ആനകൾ കാടിറങ്ങാതിരിക്കാൻ കമ്പിവേലിയോ കിടങ്ങോ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ തുടർച്ചയായി ആവശ്യപ്പെടുന്നത്. എന്നാൽ അധികൃതർ ഇത് ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 70 ആദ്യമായാണ് ഈ വർഷം കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ നിരവധി പരാതികൾ നൽകിയിട്ടും അധികാരികൾ ഇടപെടാത്തത് പ്രതിഷേധാർഹമാണെന്നും ജോസഫ് ടാജറ്റ്, മോഹനൻ തൊഴുക്കാട്ട് എന്നിവർ പറഞ്ഞു. നേതാക്കളായ CV ഷംസുദ്ദീൻ, KP ജോസ്, MV തങ്കച്ചൻ, അപ്പച്ചൻ തട്ടാറ തുടങ്ങിയവരും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്.
പെരുവല്ലൂർ പരപ്പുഴ പാലം പൊളിച്ചതിനെ തുടർന്ന് മാസങ്ങളായി തുടരുന്ന യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരമാകുന്നു. പുതുക്കി പണിയുന്ന പാലത്തിന് സമീപത്തായി സമാന്തര പാതയുടെ നിർമ്മാണം തുടങ്ങി. കനാലിന് കുറുകെ 36 മീറ്റർ നീളത്തിലും 6 മീറ്റർ വീതിയിലുമാണ് പാത നിർമ്മിക്കുന്നത്. കനാലിന്റെ സുഗമമായ ഒഴുക്കിന് 60 സെന്റിമീറ്റർ വ്യാസമുള്ള 9 ഓവുകൾ 2 ലെയറുകളിലായി സ്ഥാപിക്കും. തെങ്ങും തടികൾ കനാലിൽ അടിച്ചു താഴ്ത്തുന്ന ജോലികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. മണ്ണിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് എത്രയും വേഗം പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ വർഷം പാലം പൊളിച്ചു മാറ്റിയപ്പോഴും സമീപത്തായി സമാന്തര പാത നിർമ്മിച്ചിരുന്നു. മാസങ്ങളായി തുടരുന്ന യാത്രാ ദുരിതത്തിന് പുതിയ പാത നിർമ്മിക്കുന്നതോടെ പരിഹാരമാകും. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരന്റെ കാലിലൂടെ ബസ് കയറിയിറങ്ങി. ചെന്നൈ സ്വദേശി പ്രദീപിന്റെ വലതുകാലിലൂടെയാണ് ബസിന്റെ ചക്രം കയറിയത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകാനാണ് പ്രദീപ് സ്റ്റാൻഡിലെത്തിയത്. ഗുരുവായൂർ പട്ടാമ്പി റൂട്ടിലൂടുന്ന ശങ്കർ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറപ്പെട്ടു പോകുന്ന വഴിയിലൂടെയാണ് ബസ് കയറി വന്നത്. അപകടം നടന്ന ഉടനെ ആക്സ് പ്രവർത്തകർ എത്തി പരിക്കേറ്റയാളെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വിദ്യാഭ്യാസത്തിൻ്റെയും സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളുടെയും ആവശ്യം മനസ്സിലാക്കിയാൽ മാത്രമേ പട്ടികവിഭാഗത്തിന് ഉയർച്ചയുണ്ടാകുകയുള്ളൂവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പട്ടികവർഗ കുടുംബങ്ങൾക്ക് സൗരറാന്തൽ നൽകുന്ന പദ്ധതി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ പി ശ്രീജഗൻ, അരുൺ കാളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ രാധാകൃഷ്ണൻ, പി എം നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. അന്നമനിറയിൽ പട്ടാപ്പകൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ ബാറ്ററി മോഷ്ടിച്ച കേസിൽ 2 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മഠത്തുംപടി, വാഴക്കൂട്ടത്തിൽ സന്തോഷ്, ആലമറ്റം ചോളക്കൽ രാജേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അന്നമനിറ സെന്ററിൽ നിർത്തിയിട്ട മമ്പറക്കാരൻ ഇസ്മയിലിന്റെ ഓട്ടോറിക്ഷയുടെ ബാറ്ററിയാണ് മോഷ്ടിച്ചത്. സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മോഷ്ടാക്കളെ തിരിച്ചറിയാൻ സഹായിച്ചത്. സന്തോഷ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ, ആരെ വിളിക്കാൻ, ആരോട് പറയാ. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ടി വിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രല്ല, അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ. വാർത്തകൾ തുടരുന്നു. പുന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ കുട്ടാടം പാടത്ത് മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നടപടിയുമായി പഞ്ചായത്ത് അധികൃതർ. പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കിയാണ് പ്രദേശത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാകുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഗുരുവായൂരിലെ കൃഷ്ണവിലാസം റീജൻസിയിലെ മാലിന്യങ്ങളാണ് പ്രദേശത്ത് നിക്ഷേപിക്കുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാലിന്യം എടുത്തുമാറ്റാൻ പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി. മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ പറഞ്ഞു. ചേലക്കര പഞ്ചായത്തിലെ യോഗത്തിൽ നിന്നും യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. എൽ ഡി എഫ് പഞ്ചായത്ത് അധികാരത്തിൽ കയറി 1 വർഷം കഴിഞ്ഞിട്ടും പദ്ധതികൾ ഒന്നും നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ 24% ആകെ വിനിയോഗിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് എല്ലാം രാഷ്ട്രീയവൽക്കരിച്ചാണ് ഭരണം നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. അഴിമതി വിരുദ്ധ ഭരണം നടത്തുന്നത് സഹിക്കാൻ കഴിയാതെയാണ് ഇടതു വലത് മുന്നണികൾ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്ന് തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിതാ സുകുമാരൻ പറഞ്ഞു. ഇടതു നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി പ്രതികാര നടപടികൾ തുടരുകയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രകാശൻ, ആർ രഞ്ജിത്ത്, ബേബി രജിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച ചേലക്കര സോൺ നവോത്ഥാന സമ്മേളനം കേന്ദ്ര മുശാവറ അംഗം കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം ഉദ്ഘാടനം ചെയ്തു. സോൺ പ്രസിഡന്റ് കെ ആർ മുഹമ്മദ് അൻവരി അധ്യക്ഷനായിരുന്നു. സമസ്ത കേന്ദ്ര മുശാവറ അംഗം താഴപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി. എസ് വൈ എസ് സംസ്ഥാന സാന്ത്വനം പ്രസിഡന്റ് ദേവർ ഷോല അബ്ദുൽ സലാം മുസ്ലിയാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ, ജില്ലാ ഉപാധ്യക്ഷൻ വരവൂർ മുഹുദ്ദീൻകുട്ടി സഖാഫി, ജില്ലാ സെക്രട്ടറി എം എസ് മുഹമ്മദ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു.
ആറുമുട്ടുകര മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നും ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പുകൾ നടന്നു. ദേവസ്വം കമ്മിറ്റി ആറുങ്ങോട്ടുകര വിഭാഗം, പൂലാത്തുപറമ്പ് വിഭാഗം, എഴുമങ്ങാട് വിഭാഗം എന്നീ നാല് ദേശങ്ങളിലെ നേതൃത്വത്തിലാണ് എഴുന്നള്ളിപ്പുകൾ നടന്നത്. ഗാന്ധിഗ്രാം ത്വക്ക് രോഗാശുപത്രിയിൽ നടന്ന പുതുവത്സരാഘോഷം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 5 വീൽചെയറുകളും 115 കിടക്കുകളും ബെഡ്ഷീറ്റുകളും ആശുപത്രി അധികൃതർക്ക് കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, മാരിയോ ജിജി, സന്തോഷ് അറക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് പയ്യപ്പിള്ളി, വർഗീസ് തച്ചുപറമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരിയന്നൂർ തോന്നല്ലൂർ റോഡ് റീടാറിംഗ് നിർമ്മാണോദ്ഘാടനം താൻ ബഹിഷ്കരിച്ചുവെന്ന CPM ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വാർഡ് മെമ്പർ സതി മണികണ്ഠൻ. 30-ാം തീയതി കാലത്ത് 10-ന് നടന്ന പരിപാടി 29-ാം തീയതി രാത്രി കരാറുകാരനാണ് വിളിച്ചറിയിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പാർട്ടി പരിപാടി ഉണ്ടെന്ന് അപ്പോൾ തന്നെ കരാറുകാരനെ അറിയിക്കുകയും സമയം മാറ്റിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പരിപാടി മാറ്റിവെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായില്ല. ഈ പരിപാടിയുടെ ഫ്ലക്സിലോ നോട്ടീസിലോ വാർഡ് മെമ്പറായ തൻ്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. 18-ാം വാർഡിലെ വികസന കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് പാസാക്കിയ കരിയന്നൂർ പാടശേഖരത്തിലേക്കുള്ള 2 പാലങ്ങൾ റദ്ദാക്കുകയും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുള്ളതുമാണ്. റോഡരികിൽ പഞ്ചായത്ത് കൊണ്ടുവന്നിട്ട് മണ്ണ് നീക്കം ചെയ്യാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്നും സതി ആരോപിച്ചു. 18-ാം വാർഡിനോടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും വനിതാ മെമ്പറായ തനിക്ക് അർഹമായ പരിഗണന നൽകണമെന്നും സതി മണികണ്ഠൻ ആവശ്യപ്പെട്ടു. ആ മണ്ണ് നീക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഭരണസമിതി ചെയ്തിട്ടില്ല. ഇതൊക്കെ വളരെ വിഷമം പിടിച്ചുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു വനിതാ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വളരെ നമ്മളതിനെ അവർ വളരെ പിന്നോക്കം നിർത്തുന്ന രീതിയാണ് ഭരണസമിതിയിൽ നിന്ന് ഉണ്ടാവുന്നത്. എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാവണം. TCV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPCA യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ ഓഫീസർ KK ഭൂപേഷ് അധ്യക്ഷനായി. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MK ജോസ്, PTA പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ, SMC ചെയർമാൻ NK കബീർ, പ്രിൻസിപ്പാൾ KB പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. SNDP ബാലജന യോഗം നാട്ടിക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന സദസ് സംഘടിപ്പിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PB സുദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഷൈജു കാറിയിൽ, SNDP യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, കൌൺസിലർ ബിനോയ് പാണപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം മാരേക്കാട് യൂണിറ്റ് സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് MK ഹക്ക് ഉദ്ഘാടനം ചെയ്തു. ബഷീർ തെക്കത്ത് അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ ജയ ബിജു, പ്രവാസി സംഘം, മാള പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PS സുരേന്ദ്രൻ, PK രാമൻകുട്ടി, VA ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതാനുഭവങ്ങളെ കൂടാതെ നാടിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സ്പന്ദനങ്ങളും ഡയറി താളുകളിൽ സൂക്ഷിച്ച് കടമ്പൂട് സ്വദേശി TD ശ്രീധരൻ. ശ്രീധരൻ്റെ വേറിട്ട ഡയറി എഴുത്ത് ഇപ്പോൾ 50 തികയുകയാണ്. 21-ാം വയസ്സിൽ തുടങ്ങിയ ഡയറി എഴുത്ത് 79-ാം വയസ്സിലും ശ്രീധരൻ തുടരുകയാണ്. കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിലുണ്ടായ സുപ്രധാന സംഭവങ്ങളെല്ലാം ശ്രീധരന്റെ ഡയറി കുറിപ്പുകളിലുണ്ട്. വ്യക്തി ജീവിതത്തിനേക്കാളേറെ പൊതുജീവിതത്തെ ഡയറിയിൽ അടയാളപ്പെടുത്താനാണ് TD ശ്രമിച്ചിട്ടുള്ളത്. 1970 ശേഷമുണ്ടായ സുപ്രധാന സംഭവങ്ങളും പ്രമുഖരുടെ വിയോഗവും ഡയറി കുറിപ്പുകളിലുണ്ട്. കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ ഉപയോഗിച്ച ഡയറികളിൽ 47 ഇദ്ദേഹം ഇപ്പോഴും സൂക്ഷിക്കുന്നു. കാലപ്പഴക്കം മൂലം 3 ദ്രവിച്ചുപോയി. അതില് വീട്ടുകാര്യങ്ങൾ കുറവ് എഴുതാറുള്ളൂ, പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അധികം ഡയറിക്കത്ത്. അതുപോലെ പ്രധാനപ്പെട്ട ആരെങ്കിലും വ്യക്തികൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ദിവസം അവർ മരിച്ചു, വേറെങ്കിലും വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇന്ന ആൾ മരിച്ചു, ഇന്ന ദിവസം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ള അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എഴുതും. ചെറുപ്പം മുതലേ CPI പ്രവർത്തകനായ ശ്രീധരൻ പാർട്ടിയുടെ ആമ്പല്ലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയായും കുറച്ചുകാലം യുവജന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു. 1979 മുതൽ 92 വരെ പൂങ്കുന്നം സീതാറാം ടെക്സ്റ്റൈൽസിൽ ജീവനക്കാരനായിരുന്നു. ഇതിനിടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഏതാനും വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചു. പിന്നീട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ജീവനക്കാരനായി ചേർന്ന ശ്രീധരൻ
2006 സർവീസിൽ നിന്ന് വിരമിച്ചത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും ഡയറി എഴുത്ത് മുടങ്ങിയില്ല. നാട്ടിലൊരാളുടെ മരണം പോലും ശ്രീധരേട്ടന്റെ നാൾവഴി പുസ്തകത്തിൽ കുറിക്കപ്പെടും. വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം, കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലാ സെക്രട്ടറി, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ PTA പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുള്ള ശ്രീധരൻ ഇപ്പോഴും പൊതുരംഗത്ത് സജീവമാണ്. ലളിതമായ ജീവിത രീതികൾ പിന്തുടരുന്ന ഇദ്ദേഹത്തിന് ജീവിതാവസാനം വരെ ഡയറി എഴുത്ത് മുടങ്ങാതെ കൊണ്ടുപോകാനാണ് ആഗ്രഹം. ഞാൻ വരുന്നിടത്തോളം കാലം ഡയറി എഴുത്ത് നിർത്തില്ല. ഡയറി എഴുതണമെന്നുള്ള ആഗ്രഹമാണ്, ഞാൻ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് എഴുതാൻ ഇപ്പോൾ പ്രായാധിക്യം വന്ന ഏത് സമയത്ത് നമുക്ക് കൈക്ക് ഒക്കെ സ്വാധീനം കുറവ് എഴുതാൻ പറ്റും. അതുവരെ ഡയറി എഴുതണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ വർഷത്തിലെ ഡയറിയിൽ കോവിഡ് മുക്തമായ നല്ല നാളുകളുടെ അനുഭവങ്ങൾ കുറിക്കാൻ കഴിയട്ടെ എന്നാണ് ശ്രീധരന്റെ പ്രാർത്ഥന. പാലക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഇനി മുതൽ ശുദ്ധജലം വാട്ടർ ATM വഴി ലഭിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുജനങ്ങൾക്കും ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ആശുപത്രിയിൽ വാട്ടർ ATM സ്ഥാപിച്ചത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരം സ്ഥാപിച്ച വാട്ടർ ATM പുരുഷ വാർഡിൽ ഏർപ്പെടുത്തിയ കേന്ദ്രീകൃത ഓക്സിജൻ സംവിധാനം, വാട്ടർ പ്യൂരിഫയർ, ഇ ഹെൽത്ത് കാർഡ് വിതരണം എന്നിവയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷീല ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, അംഗങ്ങളായ അൽജോ പുളിക്കൻ, AK സദാശിവൻ, പോൾസൺ തെക്കുംപീടിക, സജിത സജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് അംഗം സെബി കുടിയൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് അലി, BDO PR അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു. വേലുപാടം വിശുദ്ധ യോസഫിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജോബ് വടക്കൻ, ഫാദർ ബാബു തറയിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. January 8-9 തീയതികളിലാണ് തിരുനാൾ. ഒരു ദേശത്തിന്റെ ഹൃദയമിടിപ്പറഞ്ഞ് സ്നേഹത്തിന്റെ മരുന്ന് കുറിച്ച പ്രിയ ഡോക്ടർക്ക് വിട. കാരുണ്യത്തിന്റെ അവസാന വാക്ക് ഡോക്ടർ ശ്രീവത്സൻ ഓർമ്മയായി. പുത്തൻപള്ളി KMM ഹോസ്പിറ്റലിൽ 32 വർഷമായി ശിശുരോഗ വിദഗ്ധനായി സേവനം ചെയ്തു വരികയായിരുന്നു 66-കാരനായ ഡോക്ടർ ശ്രീവത്സൻ. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ആശുപത്രിയിലും വീട്ടിലും കുട്ടികൾക്ക് ആശ്വാസമായി, അമ്മമാർക്ക് തണലായി ഡോക്ടർ ശ്രീവത്സൻ ഉണ്ടായിരുന്നു. കുട്ടികളുടെ അസുഖങ്ങളുടെ അവസാന വാക്കായിരുന്നു ഡോക്ടർ ശ്രീവത്സൻ. ഡോക്ടറുടെ കൈത്തലോടൽ അനുഭവിക്കാത്ത ഒരു ബാല്യവും ഒരുപക്ഷെ പ്രദേശത്തുണ്ടായിരിക്കില്ല. കോവിഡ് മഹാമാരി കാലത്ത് വീട്ടിൽ പരിശോധന നിർത്തിവെച്ച ഡോക്ടർ കൂടുതൽ സമയവും ആശുപത്രിയിൽ ചെലവഴിച്ച് കുരുന്നുകൾക്ക് ചികിത്സ നൽകിയിരുന്നു. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ നിന്നും ലീവെടുത്ത് വിശ്രമത്തിലായിരുന്ന ഡോക്ടർ വ്യാഴാഴ്ച പതിവ് പോലെ ആശുപത്രിയിലെത്തിയിരുന്നു. വെള്ളിയാഴ്ച പരിശോധനയ്ക്കായി ആശുപത്രിയിലെത്തിയവർക്ക് ടോക്കൺ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ടോക്കൺ എടുത്തവർക്ക് കേൾക്കാനായത് ഡോക്ടറുടെ മരണവാർത്തയാണ്. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിനടുത്ത് അധ്യാപക ദമ്പതികളായ കുറ്റിക്കാട്ട് അയ്യപ്പൻ്റെയും സുലോചനയുടെയും 4 മക്കളിൽ 3-ാമനായി 1956 ജനനം. 30 വർഷത്തോളമായി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ട ഡോക്ടറായിരുന്ന ഡോക്ടർ ശ്രീവത്സൻ്റെ വിയോഗം നാടിന് നൊമ്പരമായി മാറി. TCV ന്യൂസ്, പുന്നയൂർക്കുളം. കാലിക്കറ്റ് സർവകലാശാല BSc മാത്തമാറ്റിക്സ് പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ വിദ്യാർത്ഥിനിക്ക് നാട്ടിക SN ട്രസ്റ്റ് RDCയുടെ ആദരം. നാട്ടിക മണ്ടാമ്പുള്ളി വീട്ടിൽ ഗംഗാധരൻ ബിന്ദു ദമ്പതികളുടെ മകൾ ഗായത്രിയാണ് 1-ാം റാങ്ക് കരസ്ഥമാക്കിയത്. SN ട്രസ്റ്റ് RDC പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തൃഷ്ണാത്ത് നേരിട്ട് വീട്ടിലെത്തി ഗായത്രിയെ ആദരിച്ചു. RDC കൺവീനർ PK പ്രസന്നൻ, ട്രസ്റ്റ് ഡയറക്ടർമാരായ CS മണികണ്ഠൻ, CS ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം അനിമൽ കെയർ സൊസൈറ്റിക്ക് കീഴിലുള്ള സ്ക്വാഡിന്റെ പ്രവർത്തനത്തിനായി വാഹനം സമ്മാനിച്ച് തളിക്കുളം RPT അസോസിയേറ്റ്സ് പ്രവർത്തകർ. തളിക്കുളം RPT അസോസിയേറ്റ്സ് പ്രവർത്തകർ ഒമ്നി വാൻ അനിമൽ സ്ക്വാഡിനായി നൽകി. RPT ഫാമിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിതയിൽ നിന്ന് അനിമൽ സ്ക്വാഡ് സെക്രട്ടറി മനോജ് പെടാട്ട വാനിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. തളിക്കുളം പഞ്ചായത്ത് മെമ്പർ സുമന ജോഷി, ചെപ്പു നൌഷാദ്, സജിൻ വാലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൃത്തല്ലൂരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷയായി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AS സബിത്ത, സുലേഖ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു.
ജീവകാരുണ്യ പ്രവർത്തനം ലക്ഷ്യമിടുന്ന ജില്ലയിലെ അഷ്റഫ് നാമധാരികളായ സഹോദര കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗം ഞായറാഴ്ച നടക്കും. നാട്ടിക സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന പൊതുയോഗം സി സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. അഷ്റഫ് കൂട്ടുങ്ങപ്പറമ്പിൽ, അഷ്റഫ് അമ്പയിൽ, അഷ്റഫ് അമ്പലത്ത്, അഷ്റഫ് തൊപ്പിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവക ദേവാലയം ശതാബ്ദിയുടെ നിറവിലേക്ക്. ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷത്തിന് പുതുവത്സര ദിനത്തിൽ തിരിതെളിയും. 1923 പേരാമ്പ്ര ഇടവകയിൽ നിന്ന് വിഭജിക്കപ്പെട്ട മൂന്നുമുറി ഇടവക ദേവാലയം സ്ഥാപിതമായത്. ആദ്യകാലങ്ങളിൽ മലയോര മേഖലയായി മൂന്നുമുറി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ വിശ്വാസികൾ ആറേശ്വരം മലകയറിയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായി പേരാമ്പ്ര പള്ളിയിൽ എത്തിയിരുന്നത്. വിശ്വാസികളുടെ ഈ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് 1923 ജനുവരി 1 ഫാദർ ജോൺ അമ്പൂക്കൻ വികാരിയായി മൂന്നുമുറിയിൽ വിശുദ്ധ സ്നാപക യോഹനാന്റെ നാമധേയത്തിൽ പുതിയ ഇടവക സ്ഥാപിക്കപ്പെട്ടു. പേരാമ്പ്രയിലേക്ക് പോകുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റും കണക്കിലെടുത്തുകൊണ്ട് ഈ മൂന്നുമുറി പ്രദേശത്ത് ഒരു പള്ളി ആരംഭിക്കുവാനായിട്ടുള്ള ആഗ്രഹവും ആലോചനയും ഈ പ്രദേശത്തെ ക്രൈസ്തവര ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടതും തുറന്ന് ഇടവക സമൂഹമായി തീർന്നതും. ഇന്ന് 27 കുടുംബ യൂണിറ്റുകളിലായി 1300 കുടുംബങ്ങളുള്ള വലിയ ഇടവകയാണ് മൂന്നുമുറി. 2017 ദേവാലയം പുനർനിർമ്മിച്ചത്. ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് പുതുവത്സര ദിനത്തിൽ തുടക്കമാകും. പ്രകാശത്തിന് സാക്ഷികളാകാൻ എന്ന സന്ദേശത്തോടെയാണ് ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ഇടവകയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒത്തിരി ആത്മീയവും കാരുണ്യവുമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള പദ്ധതികളാണ് വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ, കൊച്ചച്ഛന്റെയും നേതൃത്വത്തിൽ ഇടവക ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം സേവ്യർ ചിറ്റിൽപ്പള്ളി MLA നിർവഹിച്ചു. പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ, സെക്രട്ടറി കെ മണികണ്ഠൻ, വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്ത അലൻ വിൽസൺ കുന്നംപിള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി മേഖലയിലെ ജലാശയങ്ങളിൽ വിരുന്നെത്തിയ ചേരക്കോഴികൾ കൗതുക കാഴ്ചയാകുന്നു. പാമ്പിനോട് രൂപസാദൃശ്യമുള്ള നീർപക്ഷിയാണ് നീർക്കാക്കയുടെ സാമ്യമുള്ള ചേരക്കോഴി. മത്സ്യങ്ങൾ ധാരാളമുള്ള ജലാശയങ്ങളിലാണ് ഇവ സാധാരണ കാണപ്പെടുന്നത്. ഇരപിടിക്കാനിറങ്ങുമ്പോൾ ജലസർപ്പങ്ങളെ പോലെ ജലാശയത്തിന്റെ മുകൾ പരപ്പിൽ കഴുത്തുമാത്രം ഇഴഞ്ഞു നീങ്ങുന്നതുപോലെ കാണപ്പെടുന്നതുകൊണ്ടാണ് നാട്ടിൻപുറങ്ങളിൽ ചേരക്കോഴി എന്ന് പേര് ലഭിച്ചത്. പരുന്തിനോളം വലുപ്പമുള്ള ചേരക്കോഴികൾക്ക് വെള്ളത്തിലേക്ക് ശരവേഗത്തിൽ മുങ്ങി ഇരയെ പിടിക്കാൻ കഴിയും. 1987 ജലപക്ഷി കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ചേരക്കോഴികളെ വംശനാശ നേരിടുന്ന പക്ഷികളായാണ് കണക്കാക്കിയിരിക്കുന്നത്. മത്സ്യങ്ങളെ പിടിച്ച ശേഷം ഉയർത്തിയെറിഞ്ഞ് കൂർത്ത ചുണ്ടുകൾ കൊണ്ട് കുത്തിക്കൊന്ന ശേഷം വിഴുങ്ങുന്നതാണ് ഇവയുടെ രീതി. ഇടുക്കി, വയനാട്, ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. കടലോരത്തുള്ള കായലുകളിലും കുന്നിൻ പ്രദേശങ്ങളിലെ തടാകങ്ങളിലും ഇവ കാണാറുണ്ട്. ശരീരത്തിൽ കൂടുതലും കറുപ്പ് നിറമാണ്. എന്നാൽ തൂങ്ങി നിൽക്കുന്ന വെളുത്തു തിളങ്ങുന്ന തൂവലുകൾ ചിറകുകളിൽ കാണാം. തലയും കഴുത്തും തിളക്കമുള്ള തവിട്ടു നിറം. മുഖം, താടി, തൊണ്ട എന്നീ ഭാഗങ്ങൾ വെളുത്തു നിറത്തിലായിരിക്കും. വെള്ളത്തിൽ മുങ്ങുന്നതിന് അനുയോജ്യമായ വിധത്തിൽ കാല് ചെറുതും താറാവിൻ്റെതുപോലെയുമാണ് ചേരക്കോഴികൾ. അപൂർവമായി കാണുന്ന ഈ വിരുന്നുകാരെ കൗതുകത്തോടെയാണ് നാട്ടുകാർ കാണുന്നത്. TC News, വടക്കാഞ്ചേരി. പിങ്ങിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഉൽപ്പന്നമായ കോപ്രോ കോക്കനട്ട് ഓയിൽ ഇനി മുതൽ വിദേശ രാജ്യങ്ങളിലേക്കും. കോപ്രോ വെളിച്ചെണ്ണയുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ആദ്യ കയറ്റുമതി പുതുവത്സര ദിനത്തിൽ രാവിലെ 11 ബാങ്ക് ഹെഡ് ഓഫീസിൽ നിന്നും പുറപ്പെടും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. 75 വർഷമായി പ്രവർത്തിക്കുന്ന പിങ്ങിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമാണ് നാളികേര സംസ്കരണ യൂണിറ്റ്. 2.5 വർഷമായി നാളികേര സംസ്കരണ യൂണിറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നമായ കോപ്രോ വെളിച്ചെണ്ണ കേരളത്തിലും ഇന്ത്യയുടെ പല പ്രധാന പട്ടണങ്ങളിലും വിപണനം നടത്തിവരുന്നുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് VV ഷിബു പറഞ്ഞു. MLA CC മുകുന്ദൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജ കുമാരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. മണ്ണുത്തി വെട്ടിക്കലിൽ വാഹനാപകടം. പിണ്ണാക്ക് കയറ്റി വന്ന ലോറി റോഡ് പണിക്കുണ്ടായിരുന്ന വണ്ടിയുടെ പുറകിൽ ഇടിച്ചായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. കുന്നംകുളം നഗരസഭ പുതുവത്സര ദിനാഘോഷം നടത്തി. നഗരസഭാ കൗൺസിൽ ഹാളിൽ ഒരുക്കിയ പുതുവത്സരാഘോഷം ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിര സമിതി അധ്യക്ഷരായ ടി സോമശേഖരൻ, പ്രിയ സജീഷ്, സജിനി, പ്രേമൻ, PK ഷബീർ തുടങ്ങിയവർ പങ്കെടുത്തു.
സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,510 രൂപ, പവന് 36,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പീച്ചി ഒരപ്പൽ പാറയിൽ ഒഴുക്കിൽപ്പെട്ട സഹോദരങ്ങളിൽ ഒരു കുട്ടി മരിച്ചു, ഒരാൾക്ക് പരിക്ക്. അപകടം പാറക്കെട്ടിലെ കുഴിയിൽ നിറഞ്ഞുകിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി. കുന്നംകുളത്ത് വൻ ലഹരി വേട്ട, MDMA-യും കഞ്ചാവുമായി 3 പേർ പിടി. സിഒഎ ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ, ശനിയാഴ്ച പതാക ദിനം ആചരിക്കും. തൃക്കൂർ വട്ടക്കൊട്ടായി മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി, വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 2 മാസത്തിനിടയിൽ വട്ടക്കൊട്ടായിയിൽ ഇത് 3-ാം തവണയാണ് കാട്ടാനകൾ ഇറങ്ങുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.